അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ പാക്കുകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കെമിക്കൽ വാഷ് പരമാവധി ഒഴിവാക്കണം എന്നുള്ളത് അതായത് ചിലർ ഷാമ്പു ഉപയോഗിക്കുന്നവരുണ്ടാകാം അതുപോലെ തന്നെ കണ്ടീഷണർ ഉപയോഗിക്കും അതുപോലെ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നവരുണ്ടാവാം അത്തരത്തിലുള്ള കെമിക്കൽ വാഷ് നാച്ചുറൽ ആയിട്ട് നമ്മൾ ഹെയർ പാക്കുകൾ ചെയ്യില്ല മുടി വളരാനായിട്ടും മുടി ഒഴിച്ചിൽ മാറാനൊക്കെയായിട്ടുള്ള ഹെയർ പാക്കുകൾ ചെയ്തതിന് ശേഷമുള്ള ഇത്തരത്തിലുള്ള കെമിക്കൽ വാഷുകൾ ചെയ്യുന്നത് നമ്മൾ ചെയ്തിരിക്കുന്ന നാച്ചുറൽ പാക്കുകളുടെ റിസൾട്ട് കുറയ്ക്കാനായിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ റിസൾട്ട് ഒട്ടും തന്നെ ഇല്ലാതാക്കാനായിട്ടും കഴിയുന്നതാണ് ഈ കെമിക്കൽ വാഷ് എന്ന് പറയുന്നത് അപ്പൊ പരമാവധി എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ പാക്കുകൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഷാംപൂ കണ്ടീഷണർ സോപ്പ് ഈ പറയുന്ന സംഭവങ്ങളൊന്നും വെച്ച് തല കഴുകരുത് എന്നുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ് പിന്നെ എന്ത് വെച്ചിട്ട് ഞങ്ങൾ തല കഴുകും എന്നുള്ളത് പുതിയ മെമ്പേഴ്സ് ആണ് നമ്മുടെ അടുത്ത് കൂടുതലും ചോദിക്കുന്നത് എങ്ങനെയാണ് പിന്നെ ഞങ്ങൾ തല കഴുകുക എങ്ങനെയാണ് തലയിലുള്ള ഹെയർ പാക്കുകൾ നന്നായി വൃത്തിയിൽ കഴുകാനായിട്ട് പറ്റുക എന്നുള്ള ഒരു വീഡിയോ ചെയ്യാവോ എന്നുള്ളത് നമ്മൾ മുൻപ് പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് നാച്ചുറൽ ഷാംപൂസിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ പുതിയ മെമ്പേഴ്സ് നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പൊ അവര് വീണ്ടും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് കെമിക്കൽ വാഷ് അല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് മുടി നന്നായി കഴുകി വൃത്തിയാക്കാം എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത് ഇത് മുടി വൃത്തിയാക്കാനായിട്ട് മാത്രമല്ല മുടി ഒഴിച്ചിൽ പെട്ടെന്ന് തന്നെ നിൽക്കാനായിട്ടും അതുപോലെ തന്നെ മുടിക്ക് യാതൊരു വക കേടുകൂടാതെ മുടി പെട്ടെന്ന് തന്നെ വളരാനായിട്ടും സഹായിക്കുന്ന ഒരു സംഭവം കൂടിയാണിത് അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം പറയട്ടെ ഇന്നും നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിന് മെമ്പർ ആവാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കണും അതിൻ്റെ ഒപ്പുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യുക കേട്ടോ അപ്പോഴാണ് തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നാച്ചുറൽ പാക്ക് ചെയ്തതിന് ശേഷം എങ്ങനെ തല നല്ല വൃത്തിയായിട്ട് കഴുകാം അതുപോലെ തന്നെ ഈ ഒരു സംഭവം മാത്രം നിങ്ങൾക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി ഒഴിച്ചിലും അതുപോലെ തന്നെ മുടി വളർച്ച ഇല്ല എന്ന് പറയുന്നവരുടെ പരാതിയും മാറ്റാനായിട്ട് പറ്റും ഇത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ നാച്ചുറൽ ഷാംപൂ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനായിട്ട് വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഫെനുഗ്രീക്ക് ആണ് വേണ്ടത് അതായത് ഉലുവ ഉലുവ നമ്മൾ പല വീഡിയോസിലും പറയുന്ന കാര്യമാണ് ഉലുവ മുടി വളർച്ചയ്ക്ക് വളരെ വളരെ നല്ല ഒരു കാര്യമാണ് ഉലുവ എന്ന് പറയുന്നത് ഉലുവ പല തരത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഉലുവ വെച്ചിട്ട് ഹെയർ സെറം ഉണ്ടാക്കാവുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഉലുവ കൊണ്ടുള്ള വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം വെച്ച് നമ്മുടെ മുടി കഴുകുന്നത് മുടിക്ക് തിളക്കം കൂട്ടാനായിട്ടും മുടിയിലെ ബാഡ് സ്മെൽ പോകാനായിട്ടും വളരെ നല്ലതാണ് അതുപോലെ മുടിക്കായൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഉലുവ എന്ന് പറയുന്നത് അപ്പോൾ ഉലുവയാണ് ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് 3 ടേബിൾ സ്പൂണോളം ഉലുവ കുറച്ച് വെള്ളത്തിൽ തലേ ദിവസം കുതിർക്കാനായിട്ട് വെക്കാം അത് പിറ്റേ ദിവസം നന്നായി അരച്ചെടുക്കുക നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട വേറൊരു സംഭവം എന്ന് പറയുന്നത് ഓട്സിന്റെ പൗഡറാണ് ഓട്സ് വെച്ചിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ എങ്ങനെ ഉണ്ടാക്കാന്ന് ഇതിനു മുൻപ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്പം ഓട്സ് എടുത്തിട്ട് നന്നായി പൊടിച്ചു വെക്കാം ആ പൊടിയും കൂടി നമ്മൾ ഉലുവ അരച്ചതിലേക്ക് ചേർത്ത് കൊടുത്ത് അല്പം വെള്ളം മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് പോലെ ആക്കാം ഇത്രയും വേണ്ട 3 ടേബിൾ സ്പൂൺ ഉലുവ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം പിറ്റേ ദിവസം അത് അരച്ചെടുക്കാം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓട്സിന്റെ പൗഡർ ഇട്ട് കൊടുക്കാം അതിലേക്ക് അല്പം കഞ്ഞിവെള്ളമാണെന്നുണ്ടെങ്കിൽ ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അല്ലെങ്കിൽ സാധാരണ വെള്ളം വെച്ച് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം ഇപ്പൊ നമ്മൾ തലയിൽ ഹെയർ പാക്കുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പാക്ക് സാധാരണ വെള്ളത്തിൽ കഴുകി കളഞ്ഞതിന് ശേഷം തലയിൽ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ല് പോകാനായിട്ട് തലയിലെ പാക്കിന്റെ അവശിഷ്ടങ്ങൾ മാറ്റി തല നല്ല വൃത്തിയാകാനായിട്ട് തലയിലെ അഴുക്ക് മാറ്റാനായിട്ട് ഈ ഇപ്പൊ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് നമ്മുടെ സ്കാൾപ്പിലും ഹെയറിലും നന്നായി തേച്ച് കൊടുക്കാം തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ തല കഴുകുന്നത് എങ്ങനെയാണോ അതുപോലെ തല കഴുകിയിട്ട് തല ബക്കറ്റ് വെള്ളത്തിൽ ഉലമ്പി കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഒരു അംശം പോലും ഇല്ലാതെ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന അഴുക്ക് ഡാൻഡ്രഫ് എല്ലാം പോകാനായിട്ടും മുടി ഒഴിച്ചിൽ വളരെ പെട്ടെന്ന് ഇല്ലാതാക്കാനായിട്ടും മുടി വളർച്ച കൂട്ടാനും സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഷാംപൂ ആണിത് ഇനി പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് മുട്ടയുടെ പാക്ക് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഉലുവയുടെ ഒക്കെ സ്മെല്ല് പറ്റാത്തവരുണ്ടാകും അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് 2-3 ഇല തുളസിയുടെ ഇല ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും പ്രത്യേകിച്ച് കർപ്പൂര തുളസി രാമ തുളസി എന്ത് തുളസിയുടെ ഇല ഇടുന്നത് വളരെ നല്ലതാണ് തലയിലുണ്ടാകുന്ന പെയിൻ പോകാനായിട്ട് വളരെ നല്ലതാണ് തുളസി വെച്ചിട്ടുള്ള ഹെയർ പാക്ക് അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഹെയർ പാക്കുകളിൽ തുളസി ചേർത്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് തലയിലെ പെയിനും ഈരും എല്ലാം പോകാനായിട്ടും തലമുടിക്ക് നല്ല സ്മെല്ല് കിട്ടാൻ
വെക്കാനായിട്ടും വളരെ നല്ലതാണ് അതുകൊണ്ട് യാതൊരു വക ദോഷഫലങ്ങളും ഇല്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന പാക്കുകളിൽ നിങ്ങൾക്ക് ആ സ്മെല്ല് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് അല്പം തുളസി ഇട്ടിട്ട് അരച്ചെടുത്താലും മതി അപ്പോൾ ഈ നാച്ചുറൽ ഷാംപൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് ഒന്ന് പാക്ക് ഇട്ട് പാക്ക് കഴുകി കളഞ്ഞതിന് ശേഷം നാച്ചുറൽ ഷാംപൂ ആയിട്ട് ഉപയോഗിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓട്സ് പൗഡറും ഉലുവ അരച്ചതും ചേർത്ത് നമ്മുടെ തലയിൽ തേച്ച് ഒരു 30 മിനിറ്റ് വെച്ചിരുന്നിട്ട് അതിനുശേഷം സാധാരണ വെള്ളത്തിൽ കഴുകുന്നതും വളരെ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഇത് തലയിലെ അഴുക്ക് കളയാനായിട്ട് ഡാൻഡ്രഫ് ഇല്ലാതാക്കാനായിട്ട് മുടിക്ക് നല്ല തിളക്കം കിട്ടാനായിട്ട് മുടിയിലെ ഒരുവിധ എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ടും കഴിയുന്ന ഒരു നാച്ചുറൽ ഷാംപൂ ആണിത് ഇത് കുഞ്ഞു വാവകൾക്കായാലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പിന്നെ എനിക്ക് ഒരുപാട് ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട് പയ്യെ പയ്യെ ചെയ്യാം പിന്നെ പലരും എന്നെ കളിയാക്കുന്നുണ്ട് എക്സ്പ്രസ് ഗീതു സൂപ്പർ ഫാസ്റ്റ് ഗീതു എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകൾക്കും പല രീതിയിലാണ് അവർ കമന്റ് ചെയ്യുന്നത് പലരും പറയുന്നുണ്ട് നീട്ടി വലിച്ച് വീഡിയോ ബോറാക്കല്ലേ എന്ന് പറയുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പരമാവധി സ്പീഡിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കാരണം വേറൊന്നുമല്ല ഒരുപാട് ശ്വാസം എടുക്കാനൊന്നും നിൽക്കാതെയാണ് ഞാൻ ഒറ്റ ശ്വാസത്തിലാണ് പറഞ്ഞു പോകുന്നത് കാരണം പലരും പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് സമയം ഉണ്ടാവില്ല നമ്മുടെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് അപ്പോൾ ഒറ്റ ശ്വാസത്തിൽ ഞാൻ പറയാനായിട്ട് നോക്കാറുണ്ട് പലരും പറയുന്നുണ്ട് ഫാസ്റ്റ് കൂടുതലാണ് അപ്പോൾ കൂടുതലും പേര് പറയുന്നത് അനുസരിച്ചിട്ടാണ് നമ്മുടെ വീഡിയോ കൊണ്ടുവന്നത് ഇനിയും കുറ്റവും കുറവൊക്കെ ഉണ്ടെന്ന് അറിയാം അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ കുറച്ചും കൂടി നന്നാക്കാനായിട്ട് നിങ്ങളുടെ സജഷൻസ് അത്യാവശ്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള സജഷൻസും ചോദിക്കുക ഇനിയും നിങ്ങൾക്ക് ആവശ്യമുള്ള ഡൗട്ടും വീഡിയോസും എല്ലാം കമൻറ്റ് ചെയ്യുക എത്രയും വേഗം ആ വീഡിയോസ് എല്ലാം ചെയ്യുന്നതായിരിക്കും പിന്നെ കുറേ ആളുകളെ മുടിക്കായ മാറാനായിട്ടുള്ള ടിപ്പ് ചോദിക്കുന്നു അപ്പോൾ ഒത്തിരി ആളുകൾക്ക് ആവശ്യമുള്ള വീഡിയോസ് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇനി നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലം ടിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം ഗീതു ബൈ